ജോഡോ യാത്ര ആരംഭിച്ചതു മുതൽ പുകഴ്ത്തലുകൾക്ക് നടുവിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് രാഹുലിനെ പുകഴ്ത്തിയെത്തിയിരിക്കുന്നത് സ്റ്റാലിനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പ്രസംഗങ്ങൾ പ്രകമ്പനം സൃഷ്ടിക്കുന്നു എന്ന് എം കെ സ്റ്റാലിൻ പറയുന്നു രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയും തന്റെ മുത്തച്ഛനുമായ ജവഹർലാൽ നെഹ്റുവിനെ പോലെയാണ് രാഹുൽ ഗാന്ധി ചിലപ്പോൾ സംസാരിക്കുന്നത് എന്നാണ് എം കെ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ ഗോപണ്ണ എഴുതിയ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള മാമണിദാർ നെഹ്റു എന്ന പുസ്തകം ചെന്നൈയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്റ്റാലിൻ നെഹ്റു യഥാർത്ഥ ജനാധിപത്യവാദിയായിരുന്നു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രതീകമായിരുന്നു അതുകൊണ്ടാണ് എല്ലാ ജനാധിപത്യ ശക്തികളും അദ്ദേഹത്തെ വാഴ്ത്തുന്നത് എന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി മതേതരത്വവും സമത്വവും പോലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ജവഹർലാൽ നെഹ്റുവിനേയും മഹാത്മാഗാന്ധിയേയും പോലുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നെഹ്റുവിന്റെ യഥാർത്ഥ മൂല്യം കാണിച്ചു തരുന്നു തമിഴ്നാടിന് ഇ വി ആർ അണ്ണാതുരേ എം കരുണാനിധി എന്നിവരെ ആവശ്യമുള്ളതുപോലെ ഫെഡറലിസവും സമത്വവും മതേതരത്വവും സാഹോദര്യവും സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഗാന്ധിയും നെഹ്റുവും ആവശ്യമാണ് രാഹുലിന്റെ പ്രസംഗങ്ങൾ രാജ്യത്ത് പ്രകമ്പനം സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് ചില വ്യക്തികൾ അദ്ദേഹത്തെ ശക്തമായി എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരം ചിലപ്പോൾ നെഹ്റുവിനെ പോലെയാണ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അനന്തരാവകാശികൾ നടത്തുന്ന ചർച്ചകളിൽ ഗോഡ്സയുടെ പിൻഗാമികൾക്ക് കയ്പേ എന്നും അത് സ്വാഭാവികമാണെന്നുമാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞത് പാൻ ഇന്ത്യ ഭാരത് ജോഡോ യാത്ര ഏറ്റെടുത്തതിന് രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ച സ്റ്റാലിൻ കോൺഗ്രസ് നേതാവ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ അല്ല പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നാണ് ഭാരത് ജോഡോ യാത്ര മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചത് എം കെ സ്റ്റാലിനും ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ഘാടനത്തിൽ എത്തിയിരുന്നു നിലവിൽ ഭാരത് ജോഡോ യാത്ര കുറച്ചു ദിവസത്തെ ഇടവേളയെടുത്തിരിക്കുകയാണ് റിപ്പബ്ലിക് ദിനത്തിൽ കാശ്മീരിൽ വെച്ചാണ് ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്നത്